ഞാൻ എന്ത് പറയാനാ ചങ്ങായി, നിങ്ങളെന്നെയാണ് 2018 സിനിമ ഡയറക്ട് ചെയ്തത്. നിങ്ങളല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത് നമ്മുടെ പെപ്പെ പൈസ കട്ടുകൊണ്ടുപോയി, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ്. ഇപ്പൊ പെപ്പെ വന്ന് പറഞ്ഞ് ഇതേ എല്ലാ തെളിവുകളോടും ഇപ്പുണ്ടെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോ ഇതേ നിങ്ങൾ തന്നെ ഇപ്പൊ വന്നേക്കണ ക്ഷമ ചോദിച്ചുവെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറ്റിയത്? 2018 പടം ഹിറ്റായി കഴിഞ്ഞപ്പോ തല കോളായി പോയാ. എന്താണ് ജൂഡി ചേട്ടായി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് 7 മണിക്കൂർ പോലും ആയിട്ടില്ല നിങ്ങളോട് സംസാരിച്ച്. പിന്നെ ഞാനും പറയണോടെ ക്ഷമ ചോദിച്ചിട്ടുണ്ടെന്ന്, ജൂഡിയേട്ടായി ക്ഷമ ചോദിച്ചിട്ടുണ്ട് മക്കളെ, പുള്ളിക്കാരനെ അങ്ങനെ തെറ്റുപറ്റിപ്പോയാണെന്ന് ഞാൻ പറയണമല്ലോ ചങ്ങായി. നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാ, തമാശ പറഞ്ഞല്ല. അതായത് ഒരു സമയത്ത് പടം ഹിറ്റാവുകയും അതുപോലെ തന്നെ ട്രോളിയേക്കണ സംവിധായകനാണെങ്കിൽ അത് നിങ്ങളായിരിക്കും ജൂഡിയേട്ടായി. അൺബിലീവബിൾ. എനിക്കിത് കാണുമ്പോൾ നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കണില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ അത്രയും വലിയ ഡയലോഗ് അടിച്ച് വർത്തമാനം പറഞ്ഞിട്ട് ആ വീട്ടുകാർ പിന്നെ ഫോൺ എടുക്കും പെപ്പയുടെ വീട്ടുകാർ. സത്യം പറ, പെപ്പ പിടിച്ച് ഇടിച്ചാ കുടുംബത്തൊന്ന് പണിതല്ലേ, അതാണ് അപ്പം തന്നെ ക്ഷമയും ചോദിച്ചേക്കണത്. അതാണ് സത്യം. ഞങ്ങൾക്കറിയാൻ പാടില്ലല്ലോ, പക്ഷേ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് മുഖത്തൊന്നും പാടൊന്നുമില്ല. പെപ്പ പണിതിട്ടില്ല, നിങ്ങൾ ജീവനോടെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. എന്തൊക്കെയാ ജൂഡിയേട്ടാ നിങ്ങൾ പറയണേ, എനിക്ക് ചിരി വന്നിട്ട് പാടില്ല നിങ്ങളുടെ കേസ്. ഓ, 2018 പടം ഹിറ്റാക്കി നിങ്ങൾ വലിയ ടോപ്പ് ലെവലിൽ എത്തി നിന്ന് അപ്പൊ തന്നെ മറ്റോന് പെപ്പെ ഊടായപ്പാണെന്ന് പറഞ്ഞ് വന്ന് ആ വീഡിയോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് 7 മണിക്കൂർ പോലും ആയിട്ടുണ്ടാവില്ല. ദേ അടുത്തത് ഇന്ന് വൈകുന്നേരം അതും വന്നിട്ടുണ്ട്. എനിക്കും വിടാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനും നിങ്ങളോട് പറഞ്ഞേക്കണല്ലേ, നിങ്ങളോട് ചൂടായിട്ടാണ് ഞാൻ വർത്തമാനം പറഞ്ഞേക്കണ. ഈ അതിൻ്റെ ഞാൻ നമ്മുടെ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം ഇന്നലെ പറഞ്ഞേക്കണ വീഡിയോ. ഇപ്പം ഇതിന് ജൂഡിയേട്ടായി ക്ഷമ ചോദിച്ച് പെപ്പിനോട് ഒന്നും പറഞ്ഞുകൊണ്ട് ഇടേണ്ടി വരും, ഒന്നും പറയണ്ട. ജൂഡിയേട്ടായി നിങ്ങൾ നമ്പർ 1 ഉമ്മ ഉമ്മ. എനിക്ക് വയ്യ ചിരിക്കാൻ ചങ്ങായി.